സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ സാധാരണ നിലയിലേക്ക് വരികയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഴുവൻ കുട്ടികളെയും സ്വീകരിക്കാനായി സ്കൂളുകൾ ഒരുങ്ങുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. എല്ലാ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും ക്ലാസ് ഉണ്ട്. അത്ര ഒരു വലിയൊരു സന്തോഷത്തിലേക്കാണ് നമ്മുടെ കുട്ടികളും അധ്യാപകരും രക്ഷാകർത്താക്കളും എല്ലാം നീങ്ങുന്നത്. SS ചരണ്ടെ റിപ്പോർട്ട് കാണാം. 2 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലായിട്ട് 47 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നത്. നേരത്തെ ഈ കോവിഡിനെ തുടർന്ന് ഓൺലൈൻ ക്ലാസുകളായിരുന്നു. ഇതോടൊപ്പം തന്നെ അതിനുശേഷം സ്കൂളുകൾ തുറന്നപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലാതെ വൈകുന്നേരം വരെയാണ് ക്ലാസുകൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. ഞാൻ നിൽക്കുന്നത് വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് കുട്ടികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ദീർഘകാലത്തിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പോകുന്നത്. അപ്പം എങ്ങനെയാ, വലിയ സന്തോഷത്തിലാണോ? വലിയ സന്തോഷത്തിലാണ്. ഒരുമിച്ച് എല്ലാ കുട്ടികളെയും കാണാൻ കഴിയും. ടീച്ചറിന്റെ അടുത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കാൻ കഴിയും. വളരെ സന്തോഷത്തിലാണ്. എന്തുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠനമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്? പ്രത്യേകത തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓൺലൈൻ വഴിയാണെങ്കിൽ അപ്പോഴപ്പോഴാ നെറ്റ് കാരണം കട്ടായി പോകാറുണ്ട്. ഇതാകുമ്പോൾ ടീച്ചറിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഉള്ള ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ നേരത്തെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നല്ലോ ക്ലാസ്സുകൾ. 50% കുട്ടികളെ മാത്രം ഉൾക്കൊള്ളിച്ച് അപ്പോ പകുതി കുട്ടികളെ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അടുത്ത് തൊട്ട് ഈ ബെഞ്ചിൽ തന്നെ തൊട്ടടുത്തിരുന്ന് പഠിച്ച കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ സാധാരണ നിലയിലേക്ക് എത്തുമ്പോ എങ്ങനെയാണ് തോന്നുന്നത്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ പഴയതുപോലെ ആയതുകൊണ്ട് പഴയതുപോലെ കളിച്ചും ചിരിച്ചൊക്കെ പഠിക്കാനൊക്കെ പറ്റും. എന്താണ് ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് അല്ലേ നല്ലത്? ഓൺലൈനിലേക്കാളും നല്ലത് ഇങ്ങനെ പഠിക്കണതന്നെ. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, വല്ല സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു വല്ല മനസ്സിലാക്കിയൊക്കെ പഠിക്കാനൊക്കെ. ഇത്രയേറെ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും നിർദ്ദേശമൊക്കെ സ്കൂൾ അധികൃതർ നൽകിയിട്ടുണ്ടോ? കൃത്യമായി നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് പാലിക്കണം, സാനിറ്റൈസർ കൊണ്ടുവരണം. അങ്ങനെ ഫുൾ സെക്യൂർഡ് ആയിട്ടാണ് ഇപ്പോ ക്ലാസ്സൊക്കെ വീണ്ടും തുറന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് കാണാമല്ലോ. ആദ്യത്തെയൊക്കെ ഷിഫ്റ്റ് 1-ലെ ആൾക്കാരൊന്നും നമുക്ക് പരിചയം കൂടിയില്ല. ഇപ്പോഴാണ് ഇന്നാണ് വന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവരെയൊക്കെ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഈ ബസ് യാത്രാ സൗകര്യമൊക്കെ ലഭ്യമായിരുന്നു, ഇപ്പൊ ബസ്സിൽ കൃത്യമായി വരാൻ പറ്റുമോ? ഇങ്ങനെ ബസ്സൊന്നും ഇപ്പോ നിലവിലായിട്ടില്ല. ഞാൻ തന്നെ ഇപ്പൊ വന്നത് ഓട്ടോയിലാണ്. കാരണം ബസ്സിന്റെ സൗകര്യക്കുറവ്, പിന്നെ ഇനി 1-2 മാസം ഉള്ളു സ്കൂള്. അപ്പൊ അവർക്കുള്ള ബുദ്ധിമുട്ട് അതൊന്നും കാരണം ഇപ്പൊ ബസ്സൊന്നും ഇല്ല. എങ്കിലും പറ്റുന്ന ഇത് സോഴ്സ് വെച്ചിട്ട് ഞങ്ങളിപ്പോ സ്കൂളിലെത്തുകയാണ്. ഈ കുട്ടികളെ കാണാൻ വേണ്ടി, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി, ടീച്ചേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരുവാണ്. ഏപ്രിലില് വാർഷിക പരീക്ഷ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഈ പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി തീർക്കാൻ കഴിയുന്നുണ്ടോ അധ്യാപകർക്ക് പഠിക്കാൻ? തീർക്കുകയാണ്, ഓരോന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റിവിഷനൊക്കെ നടത്തുന്നുണ്ട്. ഈ പരീക്ഷകൾക്ക് മുന്നോടിയായി കൃത്യമായി തന്നെ പഠിച്ച് പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? അതിനനുസരിച്ചാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ദീർഘ കാലത്തിന് ശേഷം സ്കൂളുകളിലേക്ക്, അതായത് ഒരുമിച്ച് സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷമാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ KSRTC പ്രത്യേക ബസ് സർവീസ് നടത്തുമെന്നുള്ളതാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞത് ഇന്നു മുതൽ ഇത്രയേറെ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ബസ് സർവീസ് നടത്തുമെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ പ്രത്യേക ക്രമീകരണങ്ങൾ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് അടക്കം പാലിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.